അറസ സൈദ്ധാന്തികൻ പി പരമേശ്വരന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മുഖമാക്കായി പുറത്തെ വീട്ടിൽ എത്തിച്ചേർന്നു. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരത്ത് രാവിലെ മുതൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. വിശദാംശങ്ങൾ കെ സി വിപിൻ നൽകും. വിപിൻ, ഗവർണർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖ സാന്നിധ്യങ്ങളെല്ലാം ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? വിജി, 15 മിനിറ്റ് മുമ്പാണ് പി പരമേശ്വരന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ജന്മനാടായ ആലപ്പുഴ മുഹമ്മയിലുള്ള കായ്പുറത്തെ വീട്ടിൽ എത്തിച്ചത്. ഇപ്പോൾ ഇവിടെ 100 കണക്കിന് RSSന്റെയും BJPയുടെയും പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസതിക്ക് മുമ്പിൽ പൊതുദർശനം ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ വളരെ കുട്ടിക്കാലത്ത് അദ്ദേഹം ചെലവഴിച്ച സ്ഥലം വീടുമാണ് ഈ പരിസരം. അദ്ദേഹം പഠനകാലത്ത് മുതൽ പിന്നീട് അങ്ങോട്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും സംസ്ഥാനത്തിന് പുറത്തും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലഘട്ടങ്ങളെല്ലാം ചെലവഴിച്ചെങ്കിലും അദ്ദേഹം ഇടയ്ക്കിടെ വന്നു പോകുന്ന ഒരു വീടായിരുന്നു. ഇത് കുടുംബ വീടാണ്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. BJPയുടെ മുതിർന്ന നേതാക്കളുമുണ്ട്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, സംസ്ഥാനത്തെ മുതിർന്ന നേതാവായ PK കൃഷ്ണദാസ്, MT രമേശ് തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ വീട്ടിലും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. മതപരമായ ആചാരപരമായ ചടങ്ങുകൾ അല്പം നീളും. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് പൊതുദർശനം കഴിഞ്ഞ ഉടനെ വീടിനെ അകത്ത് വെച്ചാണ് അതിനുശേഷം ആണ് സംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങുക. സംസ്കാരത്തിനാവശ്യമായ നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ഔദ്യോഗികമായ ബഹുമതിയും നൽകുന്നുണ്ട്.